ഹായ് ഓൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്പി പൊട്ടറ്റോ ബോൾസ് ആണ് നമുക്കിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് എന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ഉരുളക്കിഴങ്ങ് ഉപ്പ് മഞ്ഞലോട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയല ഇഞ്ചിമുളത്തുള്ളിയുടെ പേസ്റ്റ് പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഒരു മുട്ട വേണം അത് നന്നായിട്ട് കലക്കിയെടുക്കണം അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും വേണം അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ആ ഉപയോഗിച്ച ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിസ്കോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം പിന്നെ അതിനകത്തോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതുപോലെ തന്നെ മല്ലിയില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ പോവാണ് ഇപ്പം ഞാനിവിടെ പൊടികൾ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പോലെ ചിക്കൻ മസാല യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പോലെ ഗരം മസാല ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു കാർ ടീസ്പൂൺ നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളകും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കാർ ടീസ്പൂൺ മാത്രമേ കുരുമുളക് ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കുറച്ചും കൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല റെഡ് കളറിൽ ഇതിനെ കിട്ടും അങ്ങനെ മസാല റെഡിയായി ഇനി ഇതുപോലെ കൈ കൊണ്ട് നല്ല ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കി ആക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ കലക്കി വെച്ച മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഈ മുട്ടക്കകത്ത് ഞാനൊരു അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് എല്ലാ ബോൾസിനും നമ്മൾ ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുത്ത് ഈ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ എല്ലാ ബോൾസും മുട്ടയിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ഇട്ട് വെക്കുക അതിന് ശേഷം മാത്രം ബ്രെഡ് ക്രംസ് ഒന്ന് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നല്ലപോലെ റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കയ്യില് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അപ്പം കൂടുതലായിട്ടുള്ള ബ്രെഡ് ക്രംസ് താഴോട്ട് പ്ലേറ്റിലോട്ട് തന്നെ പോയിക്കോളും ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇപ്പൊ എന്റെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുകയാണ് അങ്ങനെ വെച്ചെടുക്കുമ്പോ നമ്മുടെ ബ്രെഡ് ക്രംസ് എല്ലാം ഇതിനകത്ത് നല്ലപോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡയറക്റ്റ് ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഓയിൽ ഞാൻ നല്ലപോലെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിലന്നെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ പൊട്ടേറ്റോ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് വേവാൻ അധികം സമയമൊന്നും വേണ്ട അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓയിൽ ചൂടായ ഓയിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ ഞാൻ ഇട്ട പോൾസൊക്കെ റെഡി ആയി വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമ്മളെല്ലാം എടുത്തു തുടങ്ങണം അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനെല്ലാത്തിനെയും ഓയിലിനകത്ത് മാറ്റാൻ പോവാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക